Hello friends, welcome back to PSC Study Vlog. PSC Study Vlog in the Pudir video like Elarkum Swagadam. Panamada in the video, Max and Eng and a Padicer come in the line of Kurzana. But Max Elpolo is Samadisha the Padicam Valade Talperio Ericum. In the Prayas Olorka, Max and the Keta Tane, Odiserum Padium, Madium, okay Ericum. Other one to the Navar Max of Padicina Samayavo, Adabole Koro Ericum. He part of the subject Nevalade Korcha Samay Matram Gorta, we end the number of confidence illa the Aquila. ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ദിവസത്തെ പഠനത്തിൽ നിർബന്ധമായി മാത്സ് ഉൾപ്പെടുത്തി കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും പഠിക്കണം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് മാത്സ് തന്നെയാണ്. ഇനി മാത്സിലെ ഇക്വേഷൻസ് ഒക്കെ മറന്നു പോകുന്നവരാണെങ്കിൽ ഇക്വേഷൻസ് എഴുതി ഒട്ടിച്ച് അത് ദിവസവും ഒരു പ്രാവശ്യം എഴുതി നോക്കുക. മാത്സിലെ ഇക്വേഷൻസ് പോലും നിങ്ങൾ വായിച്ച് പഠിക്കരുത്, എപ്പോഴും മാത്സ് ചെയ്ത് തന്നെ പഠിക്കുക. അല്ലെങ്കിൽ എക്സാം ഹാളിലെ ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്ത് നോക്കുമ്പോൾ അവിടെ പ്ലസ് ആയിരുന്നോ മൈനസ് ആയിരുന്നോ എന്നൊക്കെ സംശയങ്ങളുണ്ടാകും. നിങ്ങളൊരു ടോപ്പിക്ക് ചെയ്ത് പഠിക്കുമ്പം ഡയറക്റ്റ് മെത്തേഡ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുവെങ്കിൽ ട്രിക്കുകൾ യൂസ് ചെയ്യുക. ചിലരെ സംബന്ധിച്ച് ഈ ട്രിക്കുകൾ മറന്നുപോകും, ഡയറക്റ്റ് മെത്തേഡ് ഓർമ്മയിലുണ്ടാകും. അതുകൊണ്ട് അതിലേതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ ഒരു ടോപ്പിക്ക് പഠിച്ച് സെറ്റായാൽ മിക്കവരും പിന്നെ അത് നോക്കുന്നത് എക്സാം അടുക്കാറാകുമ്പോഴോ അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്നോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതനുസരിച്ച് നമ്മുടെ പഴയ കാര്യങ്ങൾ മറന്നുപോയിക്കൊണ്ടേയിരിക്കും. ആഴ്ചയിൽ ഒന്നെങ്കിലും അതുകൊണ്ട് റിവൈസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് മാത്സ് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോ ദിവസവും മാത്സ് പഠിക്കുന്നതിന് മുന്നേ പഴയ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ട് മാത്രം പുതിയ കാര്യങ്ങൾ പഠിക്കുക. നമ്മളുടെ മറവിയുടെ പ്രധാന കാരണം റിവിഷന്റെ കുറവാണ്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മാത്സ് പഠന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക എന്നുള്ളത്. ആൻസർ പഠിക്കുന്ന പോലെ തന്നെ സമയം കൊടുത്ത് ക്വസ്റ്റ്യൻസും മനസ്സിലാക്കുക. നമുക്കറിയാം ഒരു ടോപ്പിക് എടുത്താൽ തന്നെ അതിൽ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാകും അല്ലേ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ വാക്കിന്റെ വ്യത്യാസത്തിലായിരിക്കും ആൻസർ തന്നെ മാറുന്നത്. അതുകൊണ്ട് പഠിക്കുമ്പോഴാണെങ്കിലും എക്സാം ഹാളിലാണെങ്കിലും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഉത്തരം ചെയ്യാൻ നോക്കുക. മാത്സ് എപ്പോഴും ഡീപ്പ് പ്രാക്ടീസ് ചെയ്താൽ അതിനെ നമുക്ക് എളുപ്പമാക്കാൻ കഴിയും. അതുപോലെ ആഴ്ചയിൽ ഒന്ന് റിവിഷൻ ചെയ്യുമ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് റിവൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കുകയും ചെയ്യാം. അതുപോലെ പഠിച്ചതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കി നമുക്ക് ആൻസേഴ്സ് ഒക്കെ കിട്ടുമ്പം മാത്സിനോടുള്ള ഭയവും ഇഷ്ടക്കുറവും ഒക്കെ മാറി കിട്ടുകയും ചെയ്യും. അതുപോലെ പഠിക്കുമ്പം ഒരു ടൈപ്പിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി നിർത്തിയിട്ട് പോകാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുക. റിവിഷന്റെ ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതിയ ശേഷം ഒരു പേജ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ ഇക്വേഷൻസ് എല്ലാം എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് ക്വിക്ക് റിവിഷന്റെ സമയത്ത് ഇത് വളരെ ഹെൽപ്ഫുൾ ആകും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാത്സ് GK പഠിക്കുമ്പോൾ ഒരിക്കലും കാണാതെ പഠിക്കരുത്. അത് മനസ്സിലാക്കി തന്നെ വേണം പഠിക്കാനായിട്ട്. ഇനി മാത്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ മാത്സ് ഈസി ഉള്ളവരാണെങ്കിൽ ഓവർ കോൺഫിഡൻസ് കാരണം അത് ചെയ്തു നോക്കാതിരിക്കരുത്. മാത്സിന് സമയം കണ്ടെത്തി തന്നെ പഠിക്കണം. നമുക്കറിയാം മാത്സിലെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പം നമുക്ക് അത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, അതിനുശേഷം ആൻസർ ചെയ്തു നോക്കണം, പിന്നെ OMR മാർക്ക് ചെയ്യണം അല്ലേ. അപ്പം ഇതെല്ലാം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മുടെ കയ്യിൽ കാൽക്കുലേറ്ററോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് സമയം തികയാത്ത ഒരു പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് മാത്സ് എളുപ്പമുള്ളവരാണെങ്കിലും സ്പീഡ് കിട്ടാനായിട്ട് വീണ്ടും വീണ്ടും ചെയ്ത് തന്നെ പഠിക്കാം. അപ്പോൾ ഈ പറഞ്ഞ രീതികളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.